സുപ്രസിദ്ധമായ ചെട്ടികുളങ്ങര ദേവീ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്താണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഇവിടെ കുംഭഭരണി ആഘോഷത്തിന്റെ ലഹരിയിലേക്ക് ചെട്ടികുളങ്ങര ദേശമെത്തുന്ന സമയമാണ്. ശിവരാത്രിനാളിൽ ആരംഭിച്ച ചടങ്ങുകൾ 7 ദിവസം നീണ്ടുനിന്ന് കുംഭമാസത്തിലെ ഭരണി നാളിലാണ് കുംഭഭരണി ആഘോഷം നടക്കുക. ദേവിയുടെ പിറന്നാളാണ് കുംഭഭരണി ആഘോഷമായി കൊണ്ടാടുന്നത്. പ്രവാസികളായ മലയാളികളൊക്കെ, ഓണാട്ടുകരക്കാരായ മലയാളികളൊക്കെ ഈ കുംഭഭരണി ദിവസം നാട്ടിലെത്താൻ എല്ലാ ശ്രമവും നടത്തും. കാരണം ഓണത്തേക്കാൾ ഓണാട്ടുകരക്കാർ ആഘോഷിക്കുന്ന പ്രധാന ആഘോഷമാണ് കുംഭഭരണി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളിൽ വരുമാനത്തിൽ ഏറെ മുന്നിലുള്ള ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര. ഒപ്പം ഏതാണ്ട് 2000 ഭക്തജനങ്ങൾ ഓരോ ദിവസവും ചെട്ടികുളങ്ങര അമ്പലത്തിൽ വന്നു മടങ്ങാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലുണ്ട്. എന്നോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വിവരിക്കാനായി പ്രധാനപ്പെട്ട ആളുകൾ ചേരുന്നുണ്ട്. ഇത് ഒന്ന് പരിചയപ്പെടുത്താതെ. എൻ്റെ പേര് രാജീവ്. ക്ഷേത്രത്തിലെ 13 കരകളുടെ സംഘടനയായിട്ടുള്ള ശ്രീദേവില സംഘം ഹിന്ദുമത കൺവെൻഷൻ്റെ മുൻ പ്രസിഡന്റാണ്. ഈ ക്ഷേത്രം നമ്മൾ ഈ ഒരുപാട് പ്രത്യേകതകളുണ്ട് ക്ഷേത്രത്തിന്. കുംഭഭരണി വലിയ ആഘോഷമാണ്. ഞാൻ നേരത്തെ പറയുകയായിരുന്നു, ഓണത്തേക്കാളൊക്കെ നമ്മുടെ ഓണാട്ടുകരക്കാർ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ കാത്തിരിക്കുന്നത് ഭരണി നാളാണ്. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? കുംഭഭരണി ഭഗവതിയുടെ തിരുനാളാണ്. പ്രധാനമായും 2 ചടങ്ങുകളാണ് കുംഭഭരണിക്ക് നടക്കുന്നത്. അത് ഒന്ന് എന്ന് പറയുന്നത് രാവിലത്തെ കുത്തിയോട്ടം. കുത്തിയോട്ടം രാവിലെ തൊട്ട് രാവിലെ ഉഷപ്പൂജ കഴിഞ്ഞാൽ ഉച്ചപ്പൂജ മുമ്പ് വരെയുള്ള സമയത്താണ് കുത്തിയോട്ടം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. അത് കുത്തിയോട്ടം നടക്കുന്ന വീടുകളിൽ നിന്ന് ഘോഷയാത്രയായിട്ട് ചെട്ടികുളങ്ങര ഭഗവതിയുടെ മുന്നിലേക്ക് അവർ കുത്തിയോട്ടം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേരും. അതാണ് രാവിലത്തെ ചടങ്ങ്. വൈകുന്നേരം 13 കരകളിലെ കെട്ടുകാഴ്ചകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. വൈകുന്നേരമാണ്. വൈകുന്നേരം ഏകദേശം 5 മണി മുതൽ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. ശിവരാത്രി ദിനത്തിലാണ് ആരംഭിക്കുന്നത്. ശരിക്കും ഇതൊരു ഉപാസനയാണ്. ശിവരാത്രിക്ക് ഒരു മംഗളകർമ്മങ്ങളും ആരംഭിക്കാൻ പാടില്ലാത്ത ദിവസമാണ് ശിവരാത്രി. ഉപാസന ഒഴിച്ച് ഉപാസന ആരംഭിക്കാൻ പറ്റിയ ഏറ്റവും വലിയ പ്രധാനമുള്ള ദിവസമാണ് ശിവരാത്രി. ഈ 13 കരകളുടെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ്? അത് എവിടെ വരെയൊക്കെ നീണ്ടു നിൽക്കും ഈ കരകളുടെ ഒരു വ്യാപ്തി? 13 കരകൾ എന്ന് പറയുന്നത് ചെട്ടികുളങ്ങര പഞ്ചായത്ത് പൂർണ്ണമായും കായംകുളം മുനിസിപ്പാലിറ്റിയുടെ ഒരു ഭാഗവും മാവേലിക്കര മുനിസിപ്പാലിറ്റിയുടെ ഒരു ഭാഗവുമാണ് 13 കരകൾ എന്ന് പറയുന്നത്. അത് ഭഗവതിയുമായി ബന്ധപ്പെട്ട പ്രദേശത്തിന്റെ തുടക്കത്തിൽ എനിക്ക് തോന്നുന്നത് 13 കരകൾ ഉണ്ടായിരുന്നില്ല. ക്രമേണ അത് 13 കരകളായിട്ട് തീർന്നതാണ്. 13 കരകൾക്ക് അങ്ങനെ 14 കെട്ടുകാഴ്ചകൾ, ഒരു കരയ്ക്ക് 2 എണ്ണം ഉണ്ട്. ഈ വരുമാനത്തിലേറെ മുന്നിൽ ഭക്തജനങ്ങൾ എത്തുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട ക്ഷേത്രം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലോ. വരുമാനത്തിൽ നാൾക്ക് നാൾ ഒരുപക്ഷെ കൊറോണ സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നിലനിർത്തിയ ഒരു ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രം. ഒരു ക്ഷേത്രത്തിലും വരുമാനമില്ലാത്ത സമയത്തും ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ലാതിരുന്നിട്ട് കൂടി വലിയൊരു തരത്തിലുള്ള വരുമാനം ഉണ്ടായിരുന്ന ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലനിൽപ്പിന് ആധാരമായിട്ട് നിന്ന ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര. ഈ ആചാരാനുഷ്ഠാനങ്ങൾ ഒരുപാടുണ്ട്. അത് ഏറെ പ്രത്യേകതകളുണ്ട്. ഈ കുംഭഭരണിയുമായി ബന്ധപ്പെട്ടായാലും നമ്മുടെ കുത്തിയോട്ടം, ഈ കലയും ഒപ്പം താളബോധവും ഒക്കെ ഒരുമിച്ച് അതിനോട് ഭക്തിയും കൂടെ ചേർത്തുള്ള ഒരു കാര്യം, അതിനെക്കുറിച്ചൊന്ന് പറയാം. കുത്തിയോട്ടം ശരിക്കും ഭഗവതിക്ക് ബലി, നരബലി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് അത്തരത്തിൽ നമുക്കതിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. ഭദ്രകാളിക്കാണ്, ഭദ്രകാളി രാജസ സ്വഭാവമുള്ളതാണ്. ആ തരത്തിൽ ഭഗവതിക്ക് സമർപ്പിക്കപ്പെടുന്ന അതും ഒരു വലിയൊരു ഉപാസനയാണ്. പക്ഷേ ഒരു വീട്ടിൽ നിന്നുള്ള ഉപാസനയാണ്. ആ ഒരു വീടും ആ വീടിനോടൊപ്പം ആ സമാജം പൂർണ്ണമായിട്ട് ചേർന്നിട്ട് ഭഗവതിക്ക് വേണ്ടിയിട്ടുള്ള സമർപ്പണമാണ് കുത്തിയോട്ടം എന്ന് പറയുന്നത്. അവിടെ കലയ്ക്ക് വലിയൊരു പ്രാധാന്യമുള്ളത് ശരിക്കും ഒരു കുട്ടികളിലേക്ക് താളബോധത്തെയൊക്കെ പകർന്നു കൊടുക്കുന്ന ഒരു വലിയൊരു നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമുള്ള വലിയൊരു സംഭവമാണ്. കെട്ടുകാഴ്ചയായാലും ശരി, കുത്തിയോട്ടമായാലും ശരി, ഏതായാലും ഒരുപാട് പ്രത്യേകതകൾ ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യമായാലും കലയുമായി താളബോധം. നമുക്കറിയാം ഈ ഓണാട്ടുകാരിലെ ഓരോ വീട്ടിലും ഇപ്പോൾ ഈ കുത്തിയോട്ട പാട്ടുകളുടെ ഓളങ്ങളുണ്ട്. കാരണം ഓണാട്ടുകരക്കാരുടെ പ്രത്യേകത ഒരു കുംഭഭരണി മുതൽ അടുത്ത കുംഭഭരണി വരെയാണ് അവരുടെ കാത്തിരിപ്പ്. കുംഭഭരണി എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷമാണ്, ദേവിക്ക് അതുപോലെ പ്രിയപ്പെട്ട കാര്യമാണ്, ദിവസമാണ്. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഓണാട്ടുകരക്കാരും പരമാവധി ആളുകൾ ഇവിടെ എത്തിച്ചേരുകയും തങ്ങളുടെ സാന്നിധ്യം ഈ മണ്ണിൽ അറിയിക്കുകയും ചെയ്യും. ഇനി ഈ വരുന്ന ശനിയാഴ്ചയാണ് കുംഭഭരണി മഹോത്സവം നടക്കുക. അതിനുള്ള കാത്തിരിപ്പിലാണ് ഞാനടക്കമുള്ള എല്ലാ ഓണാട്ടുകരക്കാരും.